ഇപ്പോൾ ഏതാണ്ട് 5 വർഷത്തോളമായി ഒരു നീതി യജ്ഞത്തിലാണ്. നമ്മളെ ഈ സഭയുടെ മക്കളെ വെറും അടിമകളായി കാണുന്ന ഒരു രീതിയാണ് നമ്മുടെ പിതാക്കന്മാരിപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. അവര് നമ്മളെ എങ്ങനെ കൂടുതൽ കൂടുതൽ അടിമകളാക്കാം എന്നുള്ള രീതിയിൽ ഓരോ വർഷം ചെല്ലുംതോറും നിയമങ്ങൾ ഇങ്ങനെ പാസാക്കി പാസാക്കി വെറും നികൃഷ്ട ജീവികളായിട്ട് സഭയുടെ മക്കളെ മാറ്റുകയാണ്. അതിന് ദൈവം സഹായിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ 99% അച്ഛന്മാരും അവർക്ക് വേണമെങ്കിൽ പിതാക്കന്മാരുടെ ഒപ്പം നിന്നുകൊണ്ട് നമ്മളെ ഈ അടിമ വേലയ്ക്ക് നയിക്കുന്ന ആ പിതാക്കന്മാരുടെ ഒപ്പം നിന്നുകൊണ്ട് അവർക്ക് നമ്മളെ മേലാളന്മാരാകാം. പക്ഷേ അവർ മനസ്സിലാക്കി അതല്ല ദൈവത്തിൽ സ്നേഹമുള്ളത്. യഥാർത്ഥ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നവർ ആർക്കും ആ രീതിയിൽ ചിന്തിക്കാൻ പറ്റില്ല. അതുകൊണ്ട് 99% പുരോഹിതരും നമ്മോടൊപ്പം നിന്ന് നമ്മളെ നീതിയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ അച്ഛന്മാരെ നമ്മളെ നിയന്ത്രിച്ചില്ലായിരുന്നെങ്കിൽ നമ്മുടെ ഈ സമരം ഇത്രയൊന്നും നീണ്ടുപോകേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളൊന്ന് നോക്കിക്ക്, ഡൽഹിയിൽ കർഷക സമരം വിജയിച്ചു. എങ്ങനെയാണ് ആ കർഷക സമരം വിജയിച്ചത്? അവര് അവരുടെ പണിയായുധങ്ങളായ ട്രാക്ടറും ട്രില്ലറും എല്ലാം വെളിയിലേക്ക് ഇറക്കി റോഡ് നിരത്തി വഴി മുഴുവൻ ബ്ലോക്കാക്കി. ഏതെല്ലാം ബ്ലോക്കുണ്ടോ അതെല്ലാം തട്ടിത്തെറിപ്പിച്ചു. അവസാനം സാക്ഷാൽ മോദി വരെ അവരുടെ മുമ്പിൽ മുട്ടുകുത്തി. നമ്മളിന്ന് വിഴിഞ്ഞത്തേക്ക് നോക്കിക്ക്, അവര് അവരുടെ പണിയായുധങ്ങളായ വള്ളങ്ങൾ ഉപയോഗിച്ച് അവർ പല മാജിക്കും കാണിച്ചു. അവരുടെ മുമ്പിൽ നമ്മുടെ ഇരട്ടശങ്കൻ മുഖ്യമന്ത്രി മുട്ടുകുത്തി. എൻ്റെ പിതാക്കന്മാരെ, ഞാൻ കൊന്നേ പറയാനുള്ളൂ, ഞങ്ങളുടെ പണിയായുധങ്ങളായിട്ട് അതായത് തൂമ്പയും വാക്കത്തിയും അല്ല ചിലപ്പോൾ ടിപ്പറും ഒക്കെ ആയിട്ടൊന്നെങ്കിൽ ഇറങ്ങിയാലുണ്ടല്ലോ, ഈ തൂവാമാക്കൊന്നും ഇവിടെ കാണില്ല. നിങ്ങൾ അതുകൊണ്ട് സൂക്ഷിക്കുക, ഞങ്ങളുടെ ഈ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട അച്ഛന്മാർ മാത്രമാണ് ഇതിനൊരു വഴിതടസ്സമായിട്ട് ഞങ്ങൾക്ക് നിൽക്കുന്നത്. ഇവരില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഒരുപക്ഷെ അതൊക്കെ അങ്ങ് ചെയ്ത് പോയാൽ. അതൊന്നും ചെയ്യാതെ ഞങ്ങളിങ്ങനെ മര്യാദക്കാരായിട്ട് പോകുന്നതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഞങ്ങളെ നയിക്കുന്ന നേതാക്കന്മാരും പുരോഹിതന്മാരും ഒന്ന് മാത്രമാണ്. നിങ്ങളിപ്പോൾ എന്തെല്ലാം കള്ളക്കളികളാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്! ഒരു സിനറോടി അതിന് വിശ്വാസികൾക്ക് അനുകൂലമായ തീരുമാനങ്ങളെടുത്തു. ഇതിനെ ഞാൻ അട്ടിമറിച്ചുകൊണ്ട് താഴ്ത്തി പിതാവ് 6 പേരുടെ സെനറ്റ് കൂടിയെന്നൊക്കെ പറയുന്നത്, പെർമനന്റ് സെനറ്റ് കൂടിയെന്നൊക്കെ പറയുന്നത് ആർക്കറിയാം ദൈവമേ സെനറ്റ് കൂടിയില്ലെന്ന്. എന്താണേലും ഇപ്പം ഞങ്ങൾക്ക് പറയാൻ ഒരു വലിയ നാണക്കേടുണ്ട്. കാരണം ഞങ്ങൾ വൈക്കംകാരാണ്. വൈക്കത്തുന്ന ഒരാളാണല്ലോ ദൈവമേ പൂതോ എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് നല്ല ശരിക്ക് വിഷമമാണ്. എൻ്റെ പൂതക്കുഴി, ഞങ്ങളുമൊക്കെ വൈക്കംകാരാണ്. ഞങ്ങള് ശരിക്കും വിപ്ലവ മണ്ണിൽ നിന്ന് വന്നേക്കുന്ന ശരിയായ വിപ്ലവകാരികളുടെ മക്കൾ തന്നെയാണ്. വിഭോചന സമരമൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. എൻ്റെ ഇച്ഛാനൊക്കെ ക്യാപ്റ്റനായിരുന്നു.
അന്ന് ഞങ്ങളെ ദിവാനശ്രമം എങ്ങനെ വിജയിപ്പിച്ചെന്ന് ഭൂതത്തിനൊക്കെ ഒന്ന് തിരക്കി അന്വേഷിച്ചെന്ന് അറിയാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും ഞങ്ങൾ ഇറക്കല്ലേ. ഞങ്ങളുടെ ചിന്താഗതി ഈശോനെ സ്നേഹിക്കുക, ഈശോനെ പത്തുകാരനിലേക്ക് കൊടുക്കുക, അങ്ങനെ ഈശോനെ ലോകം മുഴുവൻ അറിയിക്കുക എന്നുള്ള ധർമ്മമാണ് ഞങ്ങൾക്ക് നിറവേറ്റാനുള്ളത്. അതിനൊക്കെ വിലങ്ങുതടിയായിട്ട് ആര് നിന്നു കഴിഞ്ഞാലും ഞങ്ങളെന്നും അതിനെ ഒരു കാരണവശാലും ഞങ്ങൾക്ക് അതിനെ നേരിടാൻ തന്നെ പറ്റും. ഞങ്ങൾ നേരിടുക തന്നെ ചെയ്യും. ഞങ്ങൾക്ക് ഒരു ഈ രൂപതയുടെ 90-95% ആൾക്കാർക്കും ജനാഭിമാന ഖുർആൻ തന്നെയാണ് ഇഷ്ടം. പക്ഷെ ഞങ്ങളുടെ പല ആൾക്കാരും ഇതിലേക്കൊന്നും വരാതിരിക്കുന്നത് സമയക്കുറവുണ്ടും എന്തിനിങ്ങനെ ഈ ബിഷപ്പ്മാരെയൊക്കെ പ്രവർത്തികളെ നമ്മൾ എന്തിനിങ്ങനെ ഈ ഒരു മോശമായിട്ട് കാണുന്നു, അനുസരിക്കണം എന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛന്മാർ പഠിപ്പിച്ചിരിക്കുന്നതുകൊണ്ടാണ്. ഈ പ്രിയപ്പെട്ട അച്ഛന്മാരെ അവരുടെ ഒരു വീട് ഇതാണ് ബസിലിക്ക, ഇതാണ് ബിഷപ്പ് ഹൗസാണ് അവരുടെ വീട്. അവരുടെ അഡ്രസ്സ് കൊടുത്തിരിക്കുന്നത് അതാണ്. അവരുടെ പിതാവാണ് ആലഞ്ചേരി, അല്ലെങ്കിൽ പിന്നെ കരിയിൽ പിതാവ്, അല്ലെങ്കിൽ താഴ്ത്തി പിതാവ്. ഇങ്ങനെ ഈ പിതാക്കന്മാരെ അവർ പിതാവ് എന്ന് വിളിച്ചു. ഇടകെ വരുമ്പോൾ ഞങ്ങളെ ഇങ്ങനെ പിതാവ് എന്ന് വിളിച്ചു പഠിപ്പിച്ചു. വരുമ്പോഴേ കൈമുത്തണം, കാലുമുത്തണം, പിന്നാലക്കൊടി എടുക്കണം, പിന്നെ പൂവ് വിതരണം, പിന്നെ അങ്ങ് ഗേറ്റിൻ്റെ അങ്ങ് എഴുന്നള്ളിച്ചുകൊണ്ട് വരണം. ഈ തമ്പുരാക്കന്മാർ ഇതൊക്കെ നിങ്ങൾ ഞങ്ങളെ ഇങ്ങനെ പഠിപ്പിച്ച് വെച്ചിരുന്നുകൊണ്ടാണ് അതിൻ്റെ ഞങ്ങളുടെ മനസ്സിൽ നിന്നൊക്കെ മായണമെന്നുണ്ടെങ്കിൽ, ഒന്നും മറിഞ്ഞു പറയണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയമെടുക്കും. ഈ സമയമെടുക്കുമ്പോൾ ഞങ്ങളൊരു വരവ് വരും ഇങ്ങോട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം ഞങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയത്തില്ല. ഇപ്പം തന്നെയാണെങ്കിൽ എനിക്കും ബിസിനസ്സും ഒത്തിരി ഇവിടെ ആൾക്കാർക്കൊക്കെ ഒത്തിരി ബിസിനസ്സും കാര്യങ്ങളും ഉള്ള മറ്റുള്ള പണിക്കാർക്ക് ശമ്പളം കൊടുക്കേണ്ടതൊക്കെ ദിവസം. എന്നാലും ഞങ്ങൾക്ക് ഇവിടെയൊക്കെ വരാൻ ഈ പല ദിവസങ്ങളിലും ഇവിടെ വരുവാനും ഈ സമരത്തിൽ പങ്കെടുക്കാനും ഒക്കെ ഞങ്ങൾക്ക് സാധിക്കുന്നത് ഞങ്ങളുടെ ഈ ബസിലിക്കപ്പള്ളി തുറന്ന് കിട്ടണം, ഞങ്ങൾക്കിവിടെ ആരാധന നടത്തണം, ഞങ്ങളുടെ ഈ ബസിലിക്കപ്പള്ളിയിലെ ഈ ദൈവവിശ്വാസികൾ എത്ര നാളായിട്ട് അനുഭവിക്കുന്ന ഈ പ്രാർത്ഥന ശുശ്രൂഷയെ പങ്കെടുക്കാൻ പറ്റാതെ കൊണ്ട് ഹൃദയവേദന കൊണ്ട് വിഷമിക്കുന്നവർക്ക് എത്രയും പെട്ടെന്ന് ഇത് തുറന്നു കിട്ടുവാനും ഇവിടെ വലിയർപ്പിക്കുവാനും ഇവരോടൊപ്പം നിൽക്കുവാനും ഇവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുവാനും അങ്ങനെ ഇവരുടെ കല്യാണം നടക്കുകയും മറ്റുള്ള ആവശ്യങ്ങളൊക്കെ വരികയും അത് ഭംഗിയായിട്ട് നടക്കുകയും ഒക്കെ ചെയ്യാനുള്ള ഒരു അവകാശം ഇവർക്കുണ്ട്. അത് നേടിക്കൊടുക്കുന്നതിന് വേണ്ടി തന്നെയാണ്. നിങ്ങൾക്കൊരു പരിപാടിയുണ്ട്, നിങ്ങളിങ്ങനെ ഇങ്ങനെ പരിപാടി ഇങ്ങനെ ഈ നീട്ടി നീട്ടിക്കൊണ്ടു പോവുക. പണ്ട് എപ്പോഴും കഴിഞ്ഞ പ്രാവശ്യം പ്രസംഗിച്ചവർ പറഞ്ഞു, കോഴിയെണ്ണ ഇട്ട് ഓടിക്കുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ അല്ലോ കുറച്ച് ഓട്ടം കഴിയുമ്പോൾ കോഴി തളരും, അപ്പം പിടിച്ചെടുക്കാൻ കൊല്ലാം എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. പക്ഷെ ഞങ്ങൾ തളരില്ല. ഞങ്ങൾക്ക് ഒരു കാരണവശാലും ഈ കാര്യത്തിലൊന്നും തളരാൻ പറ്റില്ല. ഞങ്ങളെ നിങ്ങൾ അടിമകളാക്കി കൊണ്ടുപോവുകയാണ്. ഇപ്പം നിങ്ങൾ ഞങ്ങളുടെ ഈ പാരിഷ് കൗൺസിൽ ഇവിടുത്തെ പാരിഷ് കൗൺസിൽ തിരിച്ചു വിട്ടു. നിങ്ങൾക്ക് നാണമില്ലേ? ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുത്ത ഒരു പാരിഷ് കൗൺസിലെ പിരിച്ചുവിടാൻ നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങൾക്കൊക്കെ ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഒരു ഒരു പ്രാവശ്യം ഒരു ബിഷപ്പായി കഴിഞ്ഞാൽ പിന്നെ മരിക്കുന്നവരെ ഇങ്ങനെ അധികാരങ്ങളും വടിയും ആറിഞ്ചിൻ്റെ പട്ടയും തൊപ്പിയും ഒക്കെ വെച്ച് ഇങ്ങനെ ഞങ്ങളെ ഇങ്ങനെ ആജ്ഞാപിച്ച് പരിച്ചുകൊണ്ടിരിക്കുക. ഒരു മുഖ്യമന്ത്രിയാണെങ്കിലും അല്ലെങ്കിൽ എം എൽ എ ആണെങ്കിലും ഒക്കെ 5 വർഷത്തേക്ക് തിരഞ്ഞെടുക്കും, പിന്നെ 5 വർഷം കൂടി താഴ്ത്തേക്ക് പോരും.
നിങ്ങൾക്കൊന്നും ബാധകമല്ലല്ലോ. അത് എൻ്റെ ഇപ്പം പുതിയതായിട്ട് നിങ്ങൾക്കൊരു കണ്ടുപിടുത്തം കണ്ടുപിടിച്ചിട്ടുണ്ട്, പാത്രിയാക്കിയാസത. ഈ പാത്രിയാക്കിയാസാകാൻ ഇവരുടെ ആഗ്രഹം എന്നറിയാമോ? ഇവർക്ക് അതിനുശേഷം പിന്നെ ഇവരെ വലിയ ഫോട്ടോ വെച്ച് വിശുദ്ധരായിട്ട് വണങ്ങിക്കൊണ്ടിരിക്കണം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ കൈ കൂപ്പണം. നാണമില്ലേ പിതാക്കന്മാർ, നാണമില്ലേ? ഇത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം. പിതാക്കന്മാരോട് ഞങ്ങൾക്ക് ഒരൊറ്റ അപേക്ഷയുള്ളൂ, എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുക, മാന്യമായിട്ട് ഞങ്ങളെ കാണുക. വിശ്വാസികളാണ് ശരിക്കും സഭയുടെ സംരക്ഷകരെന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്ന് മാത്രം എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ഞങ്ങൾ നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഇപ്പം ഈ ആൻഡ്രസ് പറയുന്നു അവിടെ 50,000 പേര് നഷ്ടപ്പെട്ടെന്ന്. ഞങ്ങൾക്കാണ് ഒരു കാര്യം ഞങ്ങൾ പറയാം, ഞങ്ങൾ ഈ ഒരു രീതിയിൽ നല്ല രീതിയിൽ ഈ എറണാകുളം അംഗനവാടി രൂപതയെ ഒന്ന് ഇങ്ങോട്ട് വിട്ട്, ഞങ്ങളിപ്പോൾ ഇവിടെ 500,000 ആണെങ്കിൽ ഒരു 3 വർഷം കൊണ്ട് 600,000 ആക്കി തരുമെന്ന് ഞങ്ങളുടെ വിശ്വാസികളെ, ഞങ്ങൾ ഈശോയിലേക്ക് 600,000 പേരെങ്കിലും ഞങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ ഉണ്ടാകും. വിശ്വാസികൾ നിങ്ങളൊന്ന് വിലക്കെടുത്ത് ഒന്ന് പിന്നെ വിശ്വാസികളുടെ കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, വിശ്വാസികളുടെ പെരുമാറ്റം എങ്ങനെയൊന്ന് മനസ്സിലാക്കുക. തീർച്ചയായിട്ടും ഞങ്ങൾക്കത് സാധിക്കും. ഞങ്ങളുടെ ഈ രൂപതയെ ഞങ്ങൾ തീർച്ചയായിട്ടും പൊന്നുപോലെ വളർത്തിക്കൊണ്ടിരിക്കും. ഞങ്ങൾ ഇതിനു മുമ്പ് പ്രസംഗിച്ച പ്രാസംഗം പറഞ്ഞ പോലെ നേരത്തെ ആദ്യമേ പറയാട്ട് പിതാവുണ്ടായിരുന്ന സമയത്ത് ഈ രൂപതയുടെ വളർച്ചയും കാറ്റിക്സിൻ്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഞങ്ങൾ ഇനിയും ഞങ്ങളുടെ ഈ രൂപതയെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും, അതിനുള്ള ത്രാണി ഞങ്ങൾക്കുണ്ട്. പിന്നെ നിങ്ങൾ പറയുന്ന എല്ലാം ഏതാണ്ട് ഏകരൂപയാണ്. ഇവിടെ ഏതെങ്കിലും ഒരു പള്ളിയിൽ ഏതെങ്കിലും ഒരു രൂപതയിൽ ഈ ഇങ്ങനെ കുർബാന ഏകീകൃതമാക്കേണ്ട വല്ല കാര്യമുള്ളത്? നിങ്ങൾ എത്ര പള്ളികളിൽ വിരിപ്പിട്ടിരിക്കുന്നു, എത്ര പള്ളികളിൽ കുരിശ് മാറ്റിയിരിക്കുന്നു, എത്ര പള്ളികൾ സക്രാരി മാറ്റിയിരിക്കുന്നു? ഏതെങ്കിലും പള്ളിയിൽ എവിടെയെങ്കിലും ഒരു ഏതെങ്കിലും രൂപതയിൽ ഒന്നായിട്ടൊന്ന് കാണിച്ചു തരാമോ? ഒരു സ്ഥലത്തുമില്ല. ഞങ്ങൾ എറണാകുളം രൂപതക്കാർ ശരിയായ രീതിയിൽ കാര്യങ്ങൾ ഗ്രഹിച്ച് പഠിച്ച് പറയുന്ന രൂപതക്കാരെ നിങ്ങൾക്ക് ഇല്ലായ്മ ചെയ്യണം, അത് സാധിക്കില്ല. ഞങ്ങളതിനെ അനുവദിക്കില്ല. ഞങ്ങളുടെ രക്തം കൊടുത്താണെങ്കിൽ പോലും ഞങ്ങളിതിനെ ചെറുക്കും. അത് വേണമെങ്കിൽ ഞങ്ങളുടെ വൈദ്യരെയൊക്കെ ഒന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ഞങ്ങളത് കാണിച്ചു തരുകയും ചെയ്യാം കേട്ടോ. നിർത്തട്ടെ, നന്ദി, നമസ്കാരം.